ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വ്യൂസ് ഓഫ് ലൈഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുവൈറ്റില് ഷർക്കിലാണുള്ളത്. ഷർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അമീരി ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലായിട്ട് എൻ്റെ സുഹൃത്തിന്റെ ഹോട്ടലുണ്ട്. അദ്ദേഹം ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ ഫ്രൈഡേയിൽ അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ട്, ഇന്ന് മസ്റ്റായിട്ട് വരണം, കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പാഴ്സൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഫാമിലിയായിട്ട് കഴിക്കാലോ. അപ്പം അത് വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ യൂനസിൻ്റെ ഷോപ്പിലേക്ക് പോകാം. അപ്പം റെസ്റ്റോറൻറ്റ് പേര് ബാബു ദസ്മൻ എന്നാണ്. അപ്പം നമുക്ക് നേരെ ബാബു ദസ്മൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോർണിഷ് റോഡിൽ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമീരി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് റൈറ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്, അതിലെടുത്തു കഴിഞ്ഞാൽ നേരെ ഒരു ചെറിയ റൗണ്ട് എബൌട്ട് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ. എന്റെ കൂടെ എന്റെ മോനുണ്ട്. ഹായ് ഹായ്, അതാണ് ഓക്കെ അല്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇന്ന് പാഴ്സൽ മേടിക്കാൻ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷോപ്പ്, ബാബു ദസ്മൻ റെസ്റ്റോറന്റ്. കാണുന്നതാണ് നമ്മുടെ അമീരി ഹോസ്പിറ്റൽ. അമീരി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് പോവാണ്. യൂണിസ് വിളിച്ചില്ലായിരുന്നോ? ആ ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കൊറോണ പ്രോട്ടോക്കോളൊക്കെ നടക്കുന്നുണ്ട്. ടേബിളൊക്കെ അകത്തേക്കാണ് ഇട്ടിട്ടുള്ളത്. കൂടുതലും ഇപ്പോൾ എല്ലാ കസ്റ്റമറും പാഴ്സലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ആ പാഴ്സലൊക്കെ റെഡിയാണ്. എല്ലാരും വീട്ടിലേക്ക് വരുത്തിയാണ് കഴിക്കുന്നത്. ആ ഇതന്നെ തോന്നുന്നല്ലേ. നമ്മുടെ ഇന്ന് പിന്നെ നമ്മുടെ ഇക്കാണ്. അപ്പൊ ഇന്ന് പിന്നെ ബീഫ് ബിരിയാണി തരാന്ന് യൂനിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യല്. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പൊ ഇത് ബാക്കിയുള്ളത് നമ്മളിങ്ങി കഴിച്ചിട്ട് പറയാം. വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്തായാലും ഞാൻ മുമ്പ് ഒന്ന് കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നില്ലേ? ഓക്കെ. പിന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ബാബ്സലാം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതും നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് സമൂസ, സാൻഡ്വിച്ചുകൾ, എല്ലാ ടൈപ്പ് സാൻഡ്വിച്ചുകളും എല്ലാം കിട്ടും. അതിനായിട്ടുള്ള ഷോപ്പാണത്. ഇതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ആ കസ്റ്റമേഴ്സൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതിലേക്ക് വരാൻ നമുക്ക് ദസ്മൻ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പാഴ്സൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കഴിച്ചിട്ട് പറയാം അല്ലേ. ഈ കാണുന്നതാണ് നമ്മുടെ അമീരി ഹോസ്പിറ്റൽ. ഇപ്പോൾ ഈ റോഡ് ഇവിടെ ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കോർണേഷൻ്റെ അതിലേക്ക് കയറി വരുന്ന റോഡാണിത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ റൗണ്ട് എബൌട്ട് തൊട്ടുപുറകെ ഹാജരി ഫാർമസി, അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാബൻ ദസ്മനിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. ഇതാണ് നമ്മുടെ ബാബ് ദസ്മൻ റെസ്റ്റോറൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, കുവൈറ്റിലുള്ള സുഹൃത്തുക്കൾ, ഷർക്ക് സിറ്റിയിൽ ഭാഗത്തുള്ളവരൊക്കെ ഒരിക്കൽ വന്ന് ട്രൈ ചെയ്യുക. നല്ല ഫുഡാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഷർക്കിൽ. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, മസ്ജിദുൽ കബീറിൻ്റെ. ആ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ അടിപൊളി വികസനമാണ് നടന്നിട്ടുള്ളത്. പുതിയ സെൻട്രൽ ബാങ്കിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ ഈ റൗണ്ട് എബൌട്ടിൽ നിന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പുതിയ അണ്ടർഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. പുതിയ പാസേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു രണ്ടര കൊല്ലം, മാക്സിമം 3 കൊല്ലം എടുത്തിട്ടുണ്ട് ഇത് പണിയാനായിട്ട്. ഇതാ ആ കാണുന്ന ബിൽഡിങ്, ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. റോഡിൻ്റെ മുഖച്ഛായ ആകെ മാറി. ഇതാണ് ഇപ്പോൾ നമ്മുടെ പുതിയ റോഡ്, അണ്ടർഗ്രൗണ്ട് പാസേജാണ്. അവിടെ വളരെ ചെറിയ ഒരു റോഡായിരുന്നു ഇത് ആദ്യം ഉണ്ടായിരുന്നത്. 2-way റോഡായിരുന്നു, രണ്ട് വണ്ടികൾക്ക് അങ്ങോടും പിന്നെ ഒരു സൈഡിൽ രണ്ട് വണ്ടികൾ, അങ്ങനെ പോകുന്ന ഒരു റോഡായിരുന്നു ഇത്. അതെല്ലാം പൊളിച്ചളഞ്ഞിട്ട് കിടക്കാൻ സംഭവങ്ങളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുവൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, അതുപോലെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ്, അതിൻ്റെ പുതിയ ബിൽഡിങ്ങാണിത്. ഇങ്ങോട്ട് ബാങ്ക് മാറിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ പുത്തൻ ബിൽഡിങ്ങുകളാണ്. അതുപോലെ ഇതാ ഈ തൊട്ടടുത്തുള്ള ആളുടെ ബിൽഡിങ്ങാണ്, അറബ് പോയട്രി, അറബ് കവിതകൾക്കായിട്ട്. അറബ് പോയട്രി
പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള കൾച്ചറൽ സെൻ്റർ പോലെ സംഭവം ഉണ്ടാക്കിയെടുത്താണ്. ഇതാണ് മസ്ജിദുൽ കബീർ. കുവൈറ്റിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്ക് ആണ്, ഏറ്റവും വലിയ പള്ളി. ഇതാണത് മസ്ജിദുൽ കബീർ എന്ന് പറയും. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്, നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി പാക്കിങ്ങാണ്. സൂപ്പർ. ആദ്യമായിട്ട് സൂപ്പുണ്ട്, നല്ല വെജിറ്റബിൾ സൂപ്പാണ്. ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള പായസമുണ്ട്. പിന്നെ നമ്മുടെ കട്ടമ്പർ അച്ചാറുമുണ്ട്. എല്ലാം തുറന്നു നോക്കിയാൽ അല്ലേ, തുറക്കാം. വാവ്, നല്ല കൈമ അരിയുടെ ബിരിയാണിയാണ്. നല്ല കിടക്കാച്ചി പാക്കിങ്ങാണ്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. കാണുമ്പോൾ തന്നെ നല്ല ദം ബിരിയാണിയുടെ ഫ്രഗ്രൻസ് അതേപടി കിട്ടുന്നുണ്ട്. കുറേ പീസുകളൊക്കെ ഉണ്ട്. ഇതാ ഒരാൾക്കുള്ള ബിരിയാണി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി അടുത്ത പ്ലേറ്റുകളിലേക്ക് വിളമ്പാം. അപ്പോൾ നമുക്ക് നല്ല പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പിലാണ് തുടങ്ങുക. നമുക്ക് സൂപ്പ് പിടിച്ച് നോക്കാം. സൂപ്പ് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ സൂപ്പ് കുടിച്ചിട്ട് ആ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം സൂപ്പ് കൊടുക്കാം, ബിരിയാണിയിലേക്ക് പോകാം ഡയറക്റ്റ്. എന്താ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ല, ഇത് കഴിച്ചിട്ട് ബാക്കി പറയാം. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. ആദ്യത്തെ ഒരു വായി തന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാബ് ദസ്മൻ റെസ്റ്റോറൻ്റ്, യൂനിസ് എല്ലാവർക്കും, അവിടുത്തെ സ്റ്റാഫിനൊക്കെ ഒരുപാട് നന്ദി ഇരിക്കുകയാണ്. ബാക്കി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ആ കഴിച്ച ബിരിയാണി ദമ്മാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി. ഇവിടെ സിറ്റിയിൽ നമ്മൾ ബീച്ചിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നടക്കാനായിട്ട്. ഹായ്, ബിരിയാണി കഴിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ. ബിരിയാണി എങ്ങനെയായിരുന്നു? സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, ഒരു രസമില്ല. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജുവി വരുന്നുണ്ട്. ജുവി ഹായ്. ബിരിയാണി ഒക്കെ കഴിച്ചില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? സൂപ്പർ അല്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ബോട്ടൊക്കെ കടലിലേക്ക് ഇറക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത്. അപ്പോൾ വണ്ടികളൊക്കെ ഇതാ, ഇതിലാണ് ബോട്ട് കൊണ്ടുവന്നത്. ഈ വണ്ടിയുടെ ബാക്കിൽ ഇതിൽ വെച്ച് ബോട്ട് കൊണ്ടുവന്ന് ഈ ബോട്ട് ഇറങ്ങി. ഇത് എവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരിതിപ്പോൾ ഇറക്കും. ബോട്ടിൻ്റെ സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ ഹോട്ടലിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണുള്ളത്. അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകം. ഒരു ദിനാർ 750 ബിൽസാണ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിക്ക് അവിടെ ചാർജ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ബാക്കിയുള്ള ബിരിയാണികളൊക്കെ 1.5 ദിനാർ 1.75 ദിനാർ ആ റേറ്റിലാണുള്ളത്. അപ്പോൾ കുവൈറ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ സമയം കിട്ടുമ്പോൾ പോയി ട്രൈ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ ബൈ.